അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ എന്താന്ന് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണു. നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഗംഭീരമായ സപ്പോർട്ടുകളാണ് അത്രയും വലിയൊരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ആദ്യം തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയണ്ട. ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മളിന്ന് വീട്ടിലൊന്നും ചെയ്യണില്ല, നേരെ പുറത്തേക്ക് പോവാണ് ഒരു ബീച്ചിൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണത് ബാർബിക്യൂ ആണ്. അതിൽ ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്. ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്യണത് ഇപ്പം പറഞ്ഞുതരാട്ടാ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിക്കാം. അപ്പം നമ്മളിന്ന് 2 ചിക്കൻ എടുത്താണ്. ഓരോ ചിക്കൻ ഓരോ കിലോ വെച്ചിട്ടുണ്ട്. തൊലി കളയാണ്ട് ഇതേപോലെ നല്ലോണം വട്ടം കീറി പൊളിച്ചു വയ്ക്കുക. എന്നിട്ട് അത്യാവശ്യം ഒന്ന് വരഞ്ഞു കൊടുക്കുക എല്ലായിടത്തും. ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണ സംഭവങ്ങൾ റെഡിയാക്കാം. ഒരു 2 വലിയ വെളുത്തുള്ളി ഇതേപോലെ തൊണ്ട് കളഞ്ഞത്, പിന്നെ വലിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, 2 വലിയ തക്കാളി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറുനാരങ്ങയുടെ നീര് നല്ലോണം പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ഇതേപോലത്തെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കുരുമുളക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അല്ലിയോട് കൂടി എടുത്തത്. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയായാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അരയ്ക്കുക. ഇതാ കണ്ട, നല്ല കളറിൽ നല്ലോണം അരച്ചിട്ട് നല്ല അടിപൊളി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് കിടത്തുക. എന്നിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ വെച്ചോളൂ കേട്ടോ. കുറച്ചും കൂടി സമയം കൂടുതൽ വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനത് കവർ ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇനി നാളെ പോണ സമയത്ത് ഇത് എടുത്ത് പോകുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഏതാണ്ട് ഒരു 10-18 മണിക്കൂറാവും. ഇത് മാരിനേറ്റ് ചെയ്ത് പുറത്ത് വെക്കരുതിട്ടാ. 12 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളൂ. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാൽ മതി. അപ്പം സംഭവമൊക്കെ ആയിട്ട് നമ്മൾ ഈ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങാട്ടാ. സെലിബ്രേഷൻ വിൽ സ്റ്റാർട്ട് നൗ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥലം ആൽക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആൽക്കൂറിൽ നിന്ന് പർപ്പിൾ ഐലൻഡിലേക്ക് പോകണ വഴിയിൽ നിന്ന് ഏകദേശം പർപ്പിൾ ഐലൻഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങ് അറ്റത്തെ ഒരു ചെറിയ ബീച്ചുണ്ട്. ഇവിടെ അധികം ആളുകളൊന്നുമില്ല, വളരെ മനോഹരമായ ബീച്ചാണ്. നമുക്ക് കാണാം നല്ലോണം വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. നമ്മളിതിന് തീ പിടിപ്പിക്കാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. കരി കംപ്ലീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ലൈറ്റിംഗ് ക്യൂബ്സ് ആണ്. നമുക്കിവിടെ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മളിത് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ബാർബിക്യൂ ലൈറ്റിംഗ് ക്യൂബ്സ് ഇതാണ് സാധനം. ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിടും. പൊടിച്ചിട്ട് കൊടുത്തിട്ടാണ് തീ കൊടുക്കുന്നത്. cotton and all certified one and even I'm going to choose Sunday, I got a chicken shoot in the water and over my to Sambo. Waller, a ceremony to be in England. I love you. Some on the Tricanum family gate. Chalakudi Chanda Kipo Gumbo Chandana Chopula Mingari Penny Kandinan Adana Chandana Chopula. So on the Tilla, carpet on the Chomer, Chandra Purna Chandra Nightingale, Valera Manohra, my Tulu, Uru Andrishan, Nalla Nila Vilicham, Nalla Sunday climate, Chianate Ramla, Portopoyalum, Eleverum, safety measures, keeping on the list. You would hire the family master, under the Yamak and Alain, basically, I'm a little weekend on it. But in Eleverum, safety measure can keep the safety item on a lagarine Chianate. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ വലിയ സപ്പോർട്ടാണ് നമ്മുടെ മുന്നിലേക്കുള്ള യാത്രയിലെ വഴിവിളക്കുകൾ. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ട്ടാ. താങ്ക് യു വെരി മച്ച്.